ഒരാളെയും വെറുക്കരുതെന്ന് മനസ്സിലൊരായിരം വട്ടം ഉറപ്പിച്ചാലും ചിലരോടത് വേണ്ടിവരും. എന്താമ്മേ, ക്ഷീണമൊക്കെ മാറിയോ? മാറി ഡോക്ടറെ. ഇനി ഇങ്ങനെ പൊരിവയിലത്തിറങ്ങി പോരുത്. ഇല്ല ഡോക്ടർ, ക്ഷമിക്കണം. കഴിയുന്നതും റൂമിനകത്ത് തന്നെ ഇരിക്കണം. ഭയങ്കര ചൂടാ, അല്പം കാറ്റുകൊള്ളാൻ. ആയിക്കോട്ടെ, ഇനി അഥവാ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒത്തിരി വണ്ടികളുണ്ട്, ഞാൻ അതിലയക്കാം. പോരെ, വെറുതെ ഇങ്ങനെ ഹോസ്പിറ്റൽ സ്റ്റാഫിനെ വഴക്കേൽപ്പിക്കരുത്. എവിടെ പോയതായിരുന്നു ഇത്ര തിരക്ക് പിടിച്ച്? മറുപടി പറയില്ല, എനിക്കറിയാം. വേണ്ട, പറയണ്ട. മഹാരഹസ്യങ്ങളുടെ ഒരു നിലവറയാണല്ലോ അമ്മയുടെ മനസ്സ്. എന്താ ഡോക്ടർ അനീതമോൾക്ക്? അതിന്റെ കുട്ടിക്ക് എന്തു പറ്റി? എന്റെ അമ്മേ, അതൊരു വലിയ കഥയാണ്, സങ്കടകരമായൊരു കഥ. നീതയുടെ കുഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയി. അതോടെ നീതൊരു മെന്റൽ പേഷ്യൻ്റായി. മിന്നുമോൾ എന്നായിരുന്നു നീതയുടെ കുട്ടിയുടെ പേര്. കുഞ്ഞ് മരിച്ചുപോയെന്ന് നീതയുടെ മനസ്സ് അംഗീകരിക്കാൻ തയ്യാറല്ല. കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നാണ് നീത എപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. അതിനെയും മണിക്കുട്ടിയുമായി, അതാണ് മറ്റൊരു കാര്യം. മണിക്കുട്ടിയും മിന്നുമോളും തമ്മിൽ ചില രൂപസാദൃശ്യങ്ങളുണ്ട്. തൻ്റെ മിന്നുമോളെ നീത കാണുന്നത് മണിക്കുട്ടിയിലൂടെയാണ്. വ്യക്തമായി പറഞ്ഞാൽ, മണിക്കുട്ടി തൻ്റെ മകളാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് നീത. മണിക്കുട്ടിയുടെ സാമീപ്യമുണ്ടെങ്കിൽ നീതയുടെ അസുഖം പതുക്കെ പതുക്കെ മാറും. ആ കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് നീതയൊന്ന് കാണിക്കണമെന്ന് ഞാൻ കൃഷ്ണയോട് അപേക്ഷിച്ചു. എന്നിട്ട് അയാൾ സമ്മതിച്ചില്ല. ഒരു മനസാക്ഷിയില്ലാത്ത മനുഷ്യനെ പോലെയാ അയാൾ പെരുമാറുന്നത്. എന്ത് ചെയ്യാം, ചില മനുഷ്യരങ്ങനെയാ. മണിക്കുട്ടി വന്ന നീതയുടെ അസുഖം മാറുമോ? മാറും, പക്ഷേ അയാൾ വിടില്ലല്ലോ. ഹലോ, ആ മെഡിസിൻ ഞാൻ കൊടുത്തയച്ചല്ലോ. മണിക്കുട്ടിയെ വരുത്താനുള്ള വഴി എനിക്കറിയാം.
എന്തോ ടെൻഷൻ ഉണ്ടെന്ന്. ഹലോ. ഹലോ, മനസ്സിലായില്ല നിനക്കെന്നെ? ആരാ? എനിക്കങ്ങോട്ട് പിടികിട്ടിയില്ല. ഈ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല, ആരാണെന്ന് പറഞ്ഞാൽ. ഒന്നും നീ ഓർക്കില്ലല്ലോ, എല്ലാം മറന്നു കളഞ്ഞ നന്ദിയില്ലാത്തവനല്ലേ നീ? ഹലോ, നിങ്ങൾ ആരാ? ഞാൻ സരസ്വതിയാ. നീ വഞ്ചിച്ചു കൊന്ന രാധികയുടെ അമ്മ. എന്താടാ നിന്റെ നാവറങ്ങിപ്പോയോ? നിനക്ക് മിണ്ടാട്ടമില്ലല്ലോ. നീ എന്താടാ ഒന്ന് മിണ്ടാത്തെ? അമ്മേ, അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. മിണ്ടരുത്, നീ തകർന്ന് നിൽക്കുക. ഞാൻ നിന്നെ നശിപ്പിച്ചു കളയാൻ എനിക്കൊരു മടിയുമില്ല. ഇല്ല, ഞാൻ തുറന്നു പറയാം. പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കും നിന്നെ കൊണ്ട്. ഞാൻ എനിക്കിപ്പോ മണിക്കുട്ടിയെ കാണണം. പറഞ്ഞത് കേട്ടില്ലേടാ? എന്നാ മണിക്കുട്ടിയെയും കൊണ്ട് വേഗം ഹോസ്പിറ്റലിലോട്ട് വാ. നീ വേഗം വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് വരും. വേണ്ട, ഞാൻ വരാം. പിന്നെ നീ ഒറ്റയ്ക്ക് വന്നാ പോരെ, നിന്റെ കൂടെ മണിക്കുട്ടിയും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇന്ന് തീരും നിന്റെ ജീവിതം. മനസ്സിന് വീണ്ടും ഒരു സ്വസ്ഥതയില്ലായ്മ. സ്വസ്ഥതയില്ലെന്നോ? എന്താ കൃഷ്ണ ഇത്? ഞാൻ ആ നീതയുടെ കാര്യത്തില് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? അതങ്ങ് വിട്ടേക്ക്. നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വെറും സൗന്ദര്യ പിണക്കം മാത്രമല്ലേ? പകലുണ്ടാവുന്ന പിണക്കമാണെങ്കിൽ അന്ത്യവരെ അതിനായുസുള്ളൂ. ഇനി രാത്രി ഉണ്ടാവുന്ന പിണക്കമാണെങ്കിലോ പാതിരാവരെ അതിനായുസുള്ളൂ. ഒരാലിംഗനം തീർന്നില്ലേ? കാവ്യ പറഞ്ഞോണ്ടൊന്നുമല്ല, കാവ്യ എന്തെങ്കിലും പിണങ്ങുന്ന രീതിയിൽ എന്നോട് പറഞ്ഞ ഒരു മിനിറ്റത്തേക്ക് എനിക്ക് വിഷമം തോന്നും. അത് കഴിയുമ്പോ എനിക്ക് കുറ്റബോധമാ. ദൈവമേ, ഞാൻ എന്തിനാ വെറുതെ എന്റെ പ്രിയപ്പെട്ടവളോട് പിണങ്ങിയെന്ന്? ഞാനും നീ തമ്മിലുള്ള ഹൃദയബന്ധം അത്രയ്ക്ക് ഗാഢമാണ്, അതെന്നെ കാര്യം. പറയ്, എന്താ ഇപ്പോഴത്തെ പ്രശ്നം? അത്, ഞാൻ ഒരിക്കലും ഒരു ഹൃദയശൂന്യനൊന്നുമല്ല.
മനുഷ്യത്വം ഇല്ലാതെ പെരുമാറുന്ന ആളുമല്ല. കാര്യം തുറന്നു പറയേ കൃഷ്ണ. നീതയുടെ അമലിന്റെ വിഷയത്തിൽ ഞാൻ ഒത്തിരി ആലോചിച്ചു. ആ സ്ത്രീയോട് ഞാൻ പെരുമാറിയത് മനുഷ്യ പറ്റില്ലാത്ത ഒരാളെ പോലെയാണ്. ഞാനും ആകെ അന്തം വിട്ടുപോയി. കൃഷ്ണയ്ക്ക് മറ്റുള്ളവരോടൊക്കെ എങ്ങനെ പെരുമാറാൻ പറ്റുമെന്ന്. ഞാൻ കൃഷ്ണയേറെ ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ കൃഷ്ണയുടെ മനുഷ്യത്വവും കാരുണ്യവും ഒന്നുകൊണ്ട് തന്നെയാ. പല കാര്യങ്ങളിലും നമ്മൾ തമ്മിൽ പല സമാനതകളുണ്ട്. അതിലേറ്റവും പ്രധാനമുള്ളതാ മറ്റുള്ളവരോടുള്ള നമ്മുടെ അനുകമ്പ. തീർച്ചയായും മണിക്കുട്ടിയെ നമ്മൾ നമ്മുടെ മകളായി സ്നേഹിച്ചു പോയി. ആ സ്വാർത്ഥത കൊണ്ട് ആ സ്ത്രീയോടുള്ള പെരുമാറ്റത്തിൽ ഞാൻ അസ്വസ്ഥനായിപ്പോയി. അത് സാരമല്ല കൃഷ്ണ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. കൃഷ്ണയ്ക്ക് എന്തായാലും കുറ്റബോധം തോന്നിയല്ലോ. പശ്ചാത്താപത്തിനപ്പുറം മറ്റൊരു പ്രായച്ചിത്തമില്ല. ഞാൻ അതല്ല ചിന്തിക്കുന്നത്. പിന്നെ നമുക്ക് ആ തെറ്റൊന്ന് തിരുത്തിയാലോ? എന്നുവെച്ചാ? മണിക്കുട്ടിയെ കൊണ്ടുപോയി ആ നീതയെ ഒന്ന് കാണിച്ചാലോ? വെരി ഗുഡ്, വളരെ നല്ല കാര്യം. കൃഷ്ണയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കിപ്പോ അഭിമാനം തോന്നുക. ശരി, പോവാം, ഞാനും കൂടി വരാം. അത് കാവ്യ വരണ്ടെന്നാ എന്റെ അഭിപ്രായം. അതെന്താ കൃഷ്ണ? അത് മറ്റൊന്നുമല്ല, ഞാനായിട്ട് അവരുടെ മനസ്സിനെ വിഷമിപ്പിച്ചു. അത് ഞാൻ തന്നെ തിരുത്തുന്നല്ലേ അതിന്റെ ഒരു ശരി. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കൃഷ്ണയാണ് മണിക്കുട്ടിയെ കൊണ്ട് കാണിക്കുന്നത്, അതിന് ഞാനും കൂടി വരുന്നതിൽ എന്താ തെറ്റ്? പിന്നെ ഞാൻ അത് ഒരുപക്ഷെ കാവ്യനെ നിർബന്ധിച്ചിട്ട് കൊണ്ടുവരികയാണെന്ന് അവർ കരുതിയാലോ? ശരിയാ കൃഷ്ണ പറഞ്ഞത്. അപ്പോ ഞാൻ വരുന്നില്ല, കൃഷ്ണ തന്നെ മണിക്കുട്ടിയെ കൊണ്ടുപോയാ മതി. അതല്ലേ അതിന്റെ ഒരു ശരി? അതാണ് അതിന്റെ ശരി. മനുഷ്യത്വം തന്നെയാ കൃഷ്ണ ഏറ്റവും വലുത്. കരുണയില്ലാത്ത ഹൃദയം കൊണ്ട് എന്ത് ജീവിതം? അതെ, ഉറങ്ങിയാൽ ഉണരുമെന്ന് ഉറപ്പില്ലാത്ത, ഉണർന്നാൽ ഉറങ്ങാനാവുമെന്ന് ഉറപ്പില്ലാത്ത വെറും ഒരു നിസ്സഹായതയാണ് കാവ്യ ജീവിതം. അതിനിടയ്ക്ക് മനസ്സലിവോട് ജീവിക്കാൻ ശ്രമിക്കണം. എന്നാ മണിക്കുട്ടിയെ വിളിക്കേ, എന്നിട്ട് പോവാൻ നോക്ക്. മണിക്കുട്ടി, മണിക്കുട്ടി, വിളിച്ചു. മണിക്കുട്ടി ഇപ്പോ അച്ഛനോടൊപ്പം പോകുന്നു. ആരെ കാണാനാണെന്നറിയോ? ഇല്ല. നീ താൻ്റെ കാണാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. എന്തു പറയുന്നു? ഞാൻ പോവാം. എങ്കിൽ വേഗം ചെന്ന് റെഡിയാവ് കേട്ടോ. ശരി. അവൾക്ക് നീതയെ കാണാൻ പോകുന്നത് ഇഷ്ടാ. ഹലോ അമ്മേ, ഞാൻ കൃഷ്ണയാ. മനസ്സിലായി. അമ്മേ ഞാൻ. എന്താ വരില്ലെന്ന് പറയാനാണോ വിളിക്കുന്നത്? എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, അതിന്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് വരണ്ടെന്ന് ഒരിക്കൽ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പൊ നിനക്കെന്നെ പേടിയുണ്ട്? അമ്മ കാര്യം അറിയാതെ സംസാരിക്കുന്നത്. എനിക്ക് വിശദീകരണം ഒന്നും വേണ്ട. ഞാൻ ഒരു മണിക്കൂർ കാക്കും, അതിനകം നീ മണിക്കുട്ടിയെ കൊണ്ട് ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും.
ഞാൻ വന്ന എനിക്ക് എല്ലാരോടുമായി പലതും പറയാൻ കാണും. അതൊരു പക്ഷേ നിനക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ചിലപ്പോ നിന്റെ കുടുംബ ജീവിതം തന്നെ തകരും. അതുകൊണ്ട് ചിന്തിക്കേ, നിന്റെ മുന്നിൽ ഒരു മണിക്കൂർ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ എന്നെ നിനക്കറിയാലോ. ഹലോ, ഹലോ, കുട്ടിയായി നോക്കട്ടെ. പോകുമ്പോ നല്ല സുന്ദരി കുട്ടിയായിട്ട് പോണം. ആഹാ, അതിന് പൊട്ട തൊടിയിച്ചില്ലെങ്കിലും ഇവള് സുന്ദരിയല്ലേ അമ്മ. ആ പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ടെന്ന് കേട്ടിട്ടില്ലേ? അതെ, അമ്മ തന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അമ്മ അതിന്റെ അർത്ഥം? അത് നിങ്ങൾ രണ്ട് പൊന്നും കുടങ്ങളായ തങ്കക്കുടങ്ങൾ എനിക്കില്ലേ, ആ നിങ്ങൾക്ക് എന്തിനാ പൊട്ട് എന്നാ അതിനർത്ഥം. അതമ്മ പുളു പറഞ്ഞതാ. അമ്മ ഭരത്മാമന്റെ സിസ്റ്റർ അല്ലേ, എങ്ങനെ പുളു അടിക്കാതിരിക്കും? ഈ മുത്തിന്റെ ഒരു തമാശ. ആ മുത്ത് അങ്ങനെയാ, ഭരത്മാമന്റെ കൂടെ കൂടി തമാശകളൊക്കെ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. തമാശയൊക്കെ അവിടെ നിൽക്കട്ടെ. മണിക്കുട്ടി, ദേ നിന്നോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊരു വാർണിംഗാ. എന്താ മുത്ത്? അവിടെ ചെല്ലുമ്പോ പേഷ്യന്റ് ആന്റി. പേഷ്യന്റ് ആന്റിയോ? നീത ആന്റി എന്ന് പറമോളെ. ഞാൻ അത്ര അടുപ്പമൊന്നും കാണിക്കാൻ പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഇവളോടാ. പറ മുത്ത്. ആ ആന്റി നിന്നെ കാണുമ്പോ ക്കരേ, പൊന്നെ, പഞ്ചാര, കോലുമുട്ടായ് എന്നൊക്കെ പറഞ്ഞ് കയ്യിലെടുക്കാൻ നോക്കും. നീ അതിലങ്ങോട്ട് മയങ്ങരുത്. നിന്നെ അവര് കയ്യിലെടുക്കാനുള്ള പ്ലാനിങ് ആയിരിക്കും അത്. യു അണ്ടർസ്റ്റുഡ്? യെസ് മുത്ത്. അവര് അവിടെ കൊണ്ടുപോവാം, ഇവിടെ കൊണ്ടുപോവാം, റെയിൻബോ കാണിച്ചു തരാം എന്നൊക്കെ പറയും. അതിലൊന്നും വീഴരുത്. ഓക്കെ ഓക്കെ. അവരെ കാണുക, അവരുടെ സങ്കടം മാറുമ്പോ അച്ഛന്റെ കൂടെ നേരെ ഇങ്ങോട്ട് പോരുക. അവിടെ നിന്നേക്കരുത്. ഇല്ല മുത്തേ, നീ വരുന്നത് വരെ ഞാൻ ഇവിടെ റിസ്കിലായിരിക്കും. ആ ഓർമ്മ നിനക്ക് വേണം. ഓ, ഇതാര്? ഡിസ്ട്രിക്ട് കളക്ടറോ? കളക്ടർ മുത്ത്. ഡോക്ടർ ദത്തൻ സാറിനെ ഞാൻ വിശ്വസിച്ചു. ഇപ്പൊ ഡോക്ടർ എന്നെ പറഞ്ഞു പറ്റിക്ക. എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് തരാമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് ഡോക്ടറും വാക്ക് മാറ്റുക. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ പ്രതീക്ഷ തരരുത്. ഡോക്ടർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അവർക്ക് കിട്ടിയ കുട്ടിയെ അവര് വാത്സല്യത്തോടെ വളർത്തല്ലേ, അവര് സ്നേഹിച്ചു പോയതല്ലേ, തിരികെ തരാൻ ഒരു പ്രയാസം. ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു തരാൻ പ്രയാസമാണെന്നോ? ഇവിടെ നിയമവും നീതിപാലകരും ഒന്നും ഇല്ലേ? കേസ് കൊടുക്കണം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് കേസ് കൊടുക്കണം. ഒരു വണ്ടി പോലീസ് അങ്ങോട്ട് ചെല്ലുമ്പോഴേ അവര് പുഷ്പം പോലെ എന്റെ കുഞ്ഞിനെ ഇങ്ങ് തരും. അമല പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ. അത് വിളിക്കാൻ. ഇത് അത് നമുക്കത് ശാന്തമായിട്ട് പരിഹരിക്കാം. കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ട് ശാന്തമായിട്ട് പരിഹരിക്കാന്നോ? എനിക്ക് എന്റെ കുഞ്ഞിനെ ഇപ്പൊ വേണം. വിളിക്കാൻ, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ.